ബിഷപ്പ് മലയിൽ സാബുവിന്റെ സഹോദരന്റെ ഭാര്യ സഹായത്തിനായി കേഴുന്നു. ഞാൻ അവിടെ വന്ന് വീട് വെച്ചപ്പോണ്ട് ബിഷപ്പ് എന്നോട് എതിരായിരുന്നു. ഞങ്ങൾ അവിടെ വന്ന് വീട് വെച്ചു. ബിഷപ്പിന് പണ്ട് അപ്പം കൊടുത്ത സ്ഥലമായിരുന്നു. ബിഷപ്പ് ഇതെല്ലാം ജയിക്കുന്നതാണോ എന്നാക്കറിയാം. അനിയന്റെ സ്വത്തും എല്ലാം അടിച്ചിറക്കാൻ അനിയൻ ഒരു പാവോ. പക്ഷേ ബിഷപ്പ് അതിനെക്കാട്ടിനും കേമല. അനിയൻ ഇപ്പൊ വ്യാപാരമായി എല്ലാം കുടുംബമെല്ലാം നശിപ്പിച്ചിട്ട് നടക്കുക. ഇങ്ങനെയാണ് കുടുംബത്തിൽ പറഞ്ഞതും ബിഷപ്പുള്ള കുടുംബത്തിലുള്ളവർ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് എന്റെ പുറകെ നടന്ന് കെട്ടി ഇവിടെ വന്ന് മൂന്ന് മക്കളുമായി പുള്ളിക്ക് വേണ്ടിയതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞ് കളഞ്ഞിട്ട് പോയപ്പോ ഒരു പിടിയും തരാതെ. വളരെയേറെ വിഷമത്തോടെയാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ, അതായത് CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാന്റെ സഹോദരൻ അനി എന്ന് വിളിപ്പേരുള്ള ജക്കബ് ചെറിയാന്റെ ഭാര്യ അനി ചെറിയാൻ കഴിഞ്ഞ ദിവസം സഹായ അഭ്യർത്ഥനയുമായി ITV ന്യൂസിനെ വിളിച്ചതാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അമേരിക്കയിലെ അരിസോണയിൽ താമസിക്കുന്ന രോഗിയായ അവർക്ക് ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിടുന്ന അവഗണനയും പീഡനവും സഹിക്കുവയ്യാഞ്ഞാണ് അനി ചെറിയാൻ ഞങ്ങളെ വിളിച്ചത്. 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വലിയ വീട്ടിൽ രോഗിയായ ഭാര്യയെ തനിച്ചാക്കി ജക്കബ് ചെറിയാൻ പോയിട്ട് 2 മാസമായി എന്ന് ഇവർ പറയുന്നു. ചിലവിന് പോലും പണം കൊടുക്കുന്നില്ല. ഗുരുതര രോഗാവസ്ഥയിലായിരുന്നിട്ട് പോലും ആശുപത്രിയിൽ പോകാൻ പോലും സഹായിക്കുന്നില്ല. മദ്യപാനിയായ ഭർത്താവ് തലയിണ മുഖത്തമർത്തി കൊല്ലുവാൻ വരെ നോക്കി. ഭർത്താവിൻ്റെ സഹോദരനായ മധ്യകേരള മഹാ ഇടവകയുടെ അജഗണങ്ങളുടെ മഹാ ഇടയനായ മലയിൽ സാബുവിനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും ഒരു സഹായവും ഇതുവരെ ഉണ്ടായില്ല. കാരണം നാട്ടുകാരെ സ്വർഗത്തിലേക്ക് അയക്കുവാനുള്ള തിരക്കാണല്ലോ. തൻ്റെ സ്വത്ത് തട്ടിയെടുത്ത് തന്നെ ഇല്ലാതാക്കുമോ എന്ന് അനി ചെറിയാൻ ഭയപ്പെടുന്നു. മുൻപ് ഇവരുടെ നേരെ മർഡർ അറ്റംപ്റ്റ് ഉണ്ടായ സ്ഥിതിക്ക് ഇവരെ ഇല്ലാതാക്കുവാനുള്ള സാധ്യത ഭയന്നാണ് അനി ഞങ്ങളെ വിളിച്ചത്. ഈ സാധ്യത തള്ളിക്കളയുവാൻ പറ്റാത്തതിനാലാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ഒപ്പം പോലീസ് അധികാരികൾക്കും ഞങ്ങൾ ഈ സന്ദേശം കൈമാറുന്നുണ്ട്. ഇവരുടെ ജീവൻ രക്ഷിക്കുവാൻ, ഇവരുടെ തുടർജീവിതത്തിന് സഹായം നൽകുവാൻ പ്രാപ്തിയുള്ള ITV ന്യൂസ് പ്രേക്ഷകരോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഒരു ബിഷപ്പിന്റെ കുടുംബമാണെന്ന് ഓർക്കണം. ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ തീവ്രത മനസ്സിലാകണമെങ്കിൽ അവരുടെ വാക്കുകൾ നാം കേട്ടേ പറ്റൂ. അനി ചെറിയാന്റെ വാക്കുകളിലേക്ക്. ഞാന് സാബു കോശി മലയിലെ അനിയന്റെ ഭാര്യ. ഒരു കാര്യം കൂടെ പറയാം. ബിഷപ്പ് സാബു മലയിൽ കോശിയുടെ എന്റെ ഭർത്താവ് ബിഷപ്പിന്റെ അനിയന് സാബു ചെറിയാനല്ലേ. ആ ഞാന് ഒരു ന്യൂസ് കൂടെ ഞാൻ പറയാം. സാബു ബിഷപ്പ് മലയിലിന്റെ അനിയന് എന്റെ ഭർത്താവ്, ഞാൻ അനിയന്റെ ഭാര്യ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 32 കൊല്ലമായി. എന്റെ മക്കളും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും കൂടി ചേർന്ന് എന്നെ ഈ വീട്ടില് തന്നെയാക്കിയിട്ട് ഭർത്താവ് 2 മാസമായിട്ട് പോയേക്കുക. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഈ ന്യൂസ് ഒന്ന് പബ്ലിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും പറഞ്ഞു. എന്നിട്ട് എന്നെ ഇങ്ങനെ ആക്കിയിട്ട് പോയേക്കാം. പുള്ളി ഫോൺ വിളിച്ച എടുക്കത്തില്ല. ഞാന് ഈവൻ ഡോക്ടർ എടുക്ക പോയിട്ട് പുള്ളി വരത്തില്ല. എന്നിട്ട് മാറി മാറി നടക്കുക. എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് സംസാരിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇവരെല്ലാം കൂടെ ഞാൻ ബിഷപ്പിനോട് വിളിച്ചു പറഞ്ഞ, ബിഷപ്പ് നാട് നന്നാക്കാൻ നടക്കാൻ, സ്വന്തം കുടുംബം നന്നാക്കാൻ. അതിൽ ആരും ഇടപെടത്തില്ല. ഞാൻ ഇങ്ങനെ നിസ്സഹായതയായിട്ട് നടക്കുക. മനസ്സിലായില്ലേ? എന്റെ പേര് ആനി ചെറിയാൻ. ആനി ചെറിയാൻ ബിഷപ്പിന്റെ സഹോദരന്റെ ഭാര്യയാണോ? സഹോദരന്റെ ഭാര്യ. സഹോദരന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കൂട്ടുകാരൻ, ഹിന്ദു കൂട്ടുകാരൻ, ഡിവോഴ്സ് ചെയ്ത് അവന്റെ കൂടെ താമസിക്കുക അന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നേ. എനിക്കറിയത്തില്ല. 2 മാസം കഴിഞ്ഞു വീട്ടിൽ നിന്ന് പോയിട്ട്. ഇപ്പൊ എവിടെ ഉണ്ടായാല്? അയാൾ അരിസോണയിലുണ്ട്. ഇന്ത്യയിൽ ജോലിയാ. ഇന്ത്യയിൽ ജോലി വലിയ എഞ്ചിനീയർ മാനേജരാന്ന് പറഞ്ഞ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുക. സ്വന്തം ഭാര്യ ഇങ്ങനെ കളഞ്ഞിട്ട് പോയിക്കോ. ഒരു കൂട്ടുകാരന്റെ കൂടെ അയാളും അയാളും ഡിവോഴ്സ് ചെയ്യുക. അവരെന്തും കൂടെ താമസിക്കാന്ന പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിന് ഒത്തിരി സ്വത്തുണ്ട്. മേബി സ്വത്തടിക്കാനായിരിക്കും എന്നെ ഇങ്ങനെ ആക്കിയിട്ട്. കള്ള് കുടിച്ചിട്ട് ഉതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്നിട്ട് ഡോക്ടർ എടുക്കലൊക്കെ പോയി എന്നിട്ട് പറഞ്ഞു പുള്ളി എന്നിട്ട് പുള്ളിക്ക് വേണോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഇന്ന് രാവിലെ ഞാൻ പോകാനിരിക്കും അപ്പോയിന്റ്മെന്റിന്. പുള്ളിയെ വിളിച്ചിട്ട് പോകാൻ പുള്ളി പോകുന്നെടുത്തിട്ടില്ല. പുള്ളിക്ക് യാതൊരു റെസ്പോണ്ടും ഇല്ല. കുടുംബമൊന്നും നോക്കത്തില്ല. ഇപ്പം ഇവിടെ ബില്ലൊക്കെ വന്നിരിപ്പുണ്ട്. എന്നോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊരു പേഷ്യന്റ് കെയർ ടേക്കറായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇവരുടെ അടുത്ത ഈ പുള്ളിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് കുഴപ്പമാണോ പറയുന്നത്. അതായത് അവരിങ്ങനെ വരുത്തി തീർത്ത് എന്നെ ഇങ്ങനെ ക്രൂശിക്കാൻ നോക്കിയിരിക്കുക. മനസ്സിലായേ?
ബിഷപ്പിനോട് വർദ്ധവം പറഞ്ഞ് ഞാൻ പറയാമെന്ന്. പിന്നെ ഞാൻ വിളിക്കാൻ തോന്നില്ല. ബിഷപ്പ് ഒന്നും പറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. 2 മാസമായി പുള്ളിക്ക് യാതൊരു ഇതും ഇല്ല, പൂസലും ഇല്ല. ഒരു ഭാര്യയ്ക്ക് അസുഖമാണെങ്കില് കുടുംബത്തിൽ പറഞ്ഞതാണെങ്കിൽ അത് അത് കൊണ്ടുപോയി ചികിത്സിക്കുക വേണ്ടി. 32 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് ചെവി കേട്ടത്തില്ല. ഞാൻ 2 ചെവിയിലും ഹിയറിംഗ് ആയിട്ടും വെച്ച്. ഞാൻ ഒരു ഡയബറ്റിക്ക് ഒരു പ്രഷറും ഉള്ള ഒരു സ്ത്രീയാണ്. എന്നിട്ട് ഞാൻ പ്രഷർ കൂടി ഞാൻ പുള്ളിയെ വിളിച്ചാൽ പുള്ളി ഫോൺ ആൻസർ ചെയ്തില്ല. എന്നിട്ട് എന്നോട് പറയുക പ്രഷർ കൂടുതലാണ് ഡോക്ടറുടെ, ഞാൻ ഡോക്ടറല്ലെന്ന്. ചുമ്മാ തന്നെ ഉണ്ടാക്കി വെക്കുക, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒഴിവാക്കാൻ ഒഴിവാക്കിയിട്ടേ മക്കൾക്കോ ബിഷപ്പിനോ സ്വത്തടിക്കണമായിരിക്കും. അനിയൻ എന്നിട്ട് എങ്ങാണ്ട് പോയി കിടക്കുക, പള്ളിയിൽ പോട്ടില്ല, പ്രാർത്ഥിക്കത്തില്ല, ഒന്നുമില്ല. പിന്നെന്തിനാ ഈ ബിഷപ്പ് വലിയ ആളെന്ന് പറഞ്ഞ് നടക്കുന്നേ? അയാൾ നല്ലപോലെ വെള്ളം അടിക്കും, വെള്ളം അടിക്കും, ചുരട്ടും വലിക്കും. ഞാൻ പ്രേമിച്ച് കെട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പുള്ളി ഇങ്ങനെ കാണിച്ചു വെച്ച് പോയേക്കുന്നേ. ഒന്നും എഴുതി വിടണം, ഒന്നും ഇവരെ നാറണം. ഇത് ഇത് എനിക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടി ഇത് കൊടുക്ക. കാരണം അന്ന നാട്ടുകാരറിയട്ടെ, മനസ്സിലായില്ലേ? അന്ന അന്നാലും എനിക്കൊരു മോചനേ ഉള്ളൂ. ഇയാൾ ഉപദ്രവിക്കുമല്ലോ ജീവോ ഇത് കൊടുത്താൽ. എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ മോത്ത് പിന്നെ വെച്ച് എന്നെ ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഡോക്ടറെ വന്ന് സംസാരിക്ക. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരനെ എനിക്ക് പേടിയ. എനിക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോകാൻ ആഗ്രഹം, പക്ഷെ പുള്ളി ഒന്നിനും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാൻ വരത്തില്ല, ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കും, ആരോട് എനിക്കൊന്ന് പറഞ്ഞു ഇതിനകത്തൊന്ന് ഒരു മോചനം വരുന്നത്, ആരോടെ ഞാൻ സംസാരിക്കുന്നതെന്ന്. അവരെ ഒന്നിനും അടുക്കത്തില്ല. തീർച്ചയായിട്ടും ഞാനത് ഇത് ഞാനിത് വാർത്തയായിട്ട് കൊടുക്കാൻ പോകുന്ന. ആന്റിയുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ഞാൻ ലോകത്തോട് പറയാം. ഞാൻ എന്നിട്ട് ഇവിടെ ബെന്തിക്കോസ് സഭയിൽ പോയി പാസ്റ്ററോട് പറഞ്ഞു കേട്ടോ. ഞാൻ ബെന്തിക്കോസ് സഭയിൽ പോയി എന്നിട്ട് എന്നോട് പറഞ്ഞു ബെന്തിക്കോസ് സഭയിലൊന്നും പോകണ്ട, നീ വീട്ടിൽ ഇരുന്ന് പാർപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ ഭർത്താവിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് 1 ആഴ്ചയായി. നെയ്മ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുക, എഴുത്തു കാട്ടി വിടിയിരിക്കുക, ഒന്ന് സംസാരിക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയാ ഒരു സ്ത്രീയുടെ, അറിയോ? മനസ്സിലായി. ഞാൻ 32 കൊല്ലം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എനിക്കിതാണോ തരുന്നത്? ആണോ? അങ്ങനത്തെ വിശ്വപ്പെട്ട ഞെളിഞ്ഞ് നടക്കണ്ടേ? ഞാൻ പറയുന്ന ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. എന്തിനാ കൂടും നാട് നന്നാക്കി കുറെ പൈസ പോക്കറ്റി വെച്ചിട്ട് ജീവിക്കണ്ട. ഈ പുള്ളി നല്ല പൈസ ഉണ്ടാക്കുന്നതിന് പുള്ളിക്ക് എത്ര കിട്ടിയാലും തികയത്തില്ല. പുള്ളിക്ക് 4-5 വീടുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ ഇപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് പുള്ളിക്ക് മാറാനായിരിക്കും, ആർക്കറിയാം? എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നത് സ്നേഹമുള്ള മാത്രമാണ് തിരിച്ചു വരും. എനിക്ക് സ്നേഹം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല, പറ്റൂ? അപ്പൊ ഞാൻ ബിഷപ്പിനോട് പറഞ്ഞു ഇങ്ങനെ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് എന്നെ അതും ഇതും പറഞ്ഞു ഇറങ്ങിപ്പോയി. ബിഷപ്പ് അത് ശരിയാക്കേണ്ടിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബിഷപ്പിനെ വിളിച്ചില്ല, ബിഷപ്പ് ഒന്നും ചെയ്ത് കാണത്തില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ബിഷപ്പിന്റെ കൊച്ചമ്മ ഞാൻ പല പ്രാവശ്യം വിളിച്ചു. നേരം കൊച്ചമ്മ എന്നോട് പറയോ മുത്തുമ്മയായിരുന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഭർത്താവ് ഇനി വേറെ വല്ല പെണ്ണുങ്ങളോടാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, മനസ്സിലായില്ലേ? എനിക്കറിയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ലീഗലി ഒന്നും പോയില്ല, മനസ്സിലായില്ലേ? ലീഗലി ഒന്നും പോയില്ല, ഒന്നും ചെയ്തില്ല. പുള്ളി ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ പ്രതീക്ഷയെ ഞാൻ ഇവിടെ കാത്തിരിക്കാം. മൂത്ത മോളും മക്കളെ എല്ലാം കൂടെ ഇവര് ചേർത്ത്, പെങ്ങന്മാരും ചേട്ടനും കുടുംബക്കാരും എല്ലാം കൂടെ ചേർത്ത് വെച്ച് എന്നെ ഇങ്ങനെ ഘോഷിക്കാൻ നോക്കിയിരിക്കുക. ഒരു സ്ത്രീയോട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പാപമാണ് ചെയ്തു വെച്ചത്. ഒരു അമ്മ, ഞാൻ 3 മക്കളെ പ്രസവിച്ച് വളർത്തിയത്. അപ്പൊ ഇതൊന്നും അറിയണം മനുഷ്യർ. പുള്ളി ഇപ്പം തന്നെ അമ്മയെ കാനഡയ്ക്ക് വരുന്നുണ്ട് പൈസ പിരിക്കാൻ. ഇങ്ങനെ പിരിച്ചോണ്ട് മാത്രം നടന്നാൽ പോരാ, സ്വന്തം കുടുംബം നന്നാക്കാം ആദ്യം. എന്റെ ഭർത്താവിനെ ഞാൻ ആകുന്ന വിളിച്ചു നോക്കിയിട്ട് അയാൾ വരത്തില്ല. അയാളെ കാലെ പിടിച്ച് ഞാൻ നോക്കി, എന്നിട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ആരേലും കളഞ്ഞിട്ട് പോകുമോ? ഒരു ഒരു ഭാര്യയെ ഒരു ഭർത്താവ് കളഞ്ഞിട്ട് പോകുമ്പോ എന്റെ ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അതാണ് കുടുംബത്തിൽ കിടന്നാണോ? ഞാൻ സംഭവിച്ചു പോയാല് ഈ പുള്ളിയെ പിടിക്കത്തില്ലേ പോലീസ്? എനിക്ക് സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിച്ചു പോകാനാ ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് ഈ പണം കൊണ്ട് വല്ലതും നേടാൻ പറ്റുമോ? ഇല്ല. പണം കൊണ്ട് വല്ലതും നമ്മൾ പോകുമോ? നമ്മൾ ചത്തു പോകുമ്പോൾ പണം കൊണ്ട് പോകുമോ? ഇല്ലല്ലോ. ഞാൻ മനസാക്ഷിയെ ഓർത്തുള്ളൂ. ഈ മനസാക്ഷി വെച്ച് ഇവര് ഈ കളത്തരം ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊടുക്കു. ഞാൻ പറയില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇത് ചെയ്ത കാര്യം തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. എല്ലാരും ഇങ്ങനെ പാത്ത് വെച്ചോണ്ട് നടക്കുക, ഇവര് നാറായിരിക്കാം. എനിക്ക് ഇതിന്റെ പുറയിൽ ആരാണുള്ളത്? എനിക്ക് ദൈവം കാണിച്ചു തന്നതെന്ന് പറഞ്ഞ് ഞാനും നടക്കും. കുറെ നാളുണ്ട് ഞാൻ അവിടെ വന്ന് വീട് വെച്ചപ്പം തൊട്ട് ബിഷപ്പ് എന്നോട് എതിരായിരുന്നു. ഞങ്ങൾ അവിടെ വന്ന് വീട് വെച്ചു. ബിഷപ്പിന് പണ്ട് അപ്പം കൊടുത്ത സ്ഥലമായിരുന്നു. ബിഷപ്പ് ഇതെല്ലാം ജയിക്കുന്നതാണോ എന്നാർക്കറിയാം? അനിയന്റെ സ്വത്തും എല്ലാം അടിച്ചിറക്കാൻ അനിയൻ ഒരു പാവോ? പക്ഷേ ബിഷപ്പ് അതിനെക്കാട്ടിനും കേമന. അനിയൻ ഇപ്പൊ വഴിയാധാരമായി എല്ലാം കുടുംബമെല്ലാം നശിപ്പിച്ചിട്ട് നടക്കുക. ഇങ്ങനെയാണോ കുടുംബത്തിൽ പറഞ്ഞതും ബിഷപ്പുള്ള കുടുംബത്തിലുള്ളവർ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് എന്നെ പുറകെ നടന്ന് കെട്ടി ഇവിടെ വന്ന് 3 മക്കളുമായി പുള്ളിക്ക് വേണ്ടിയതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ പറഞ്ഞ് കളഞ്ഞിട്ട് പോയേക്കോ? ഒരു പിടിയും തരാതെ. ദൈവം തരുന്ന ഏറ്റവും വലിയ ഒരു പാപം ആ കുടുംബത്തിന്. ഞാൻ മാരാമണ്ണ എന്റെ വീട്, എന്നെ അവിടെ വന്ന് പ്രേമിച്ച് കെട്ടി കോളേജിൽ പഠിച്ച്, കോഴഞ്ചേരി കോളേജിൽ പഠിച്ച് കെട്ടി
പോണ വാഗ്ദാനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന വലിയ ആള് കഴിഞ്ഞപ്പോഴാ പുള്ളി വലിയ ജോലിയും ഇതുമായപ്പം ഭാര്യയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് പോയത്. എന്നെ ഒരു വലിയ വീട്ടില് 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടില് തന്നെ രാവും പാലും ആക്കിയിട്ട് പോയേക്കുക. എന്നിട്ട് എന്നെ എന്തോ എനിക്ക് ഗ്രോസറി മേടിക്കുന്ന കാശ് ചോദിച്ചപ്പം എന്നോട് പറയുവാ നീ ജോലി ചെയ്യുന്നത്തെ കാശ് എടുത്ത് മേടിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തില്ല എങ്ങനെ. അതിന് ഒന്നിനും പുള്ളിക്ക് മറുപടിയില്ല. പുള്ളി ഇങ്ങനെ ഉയർത്തി തപ്പി ഇങ്ങനെ നടക്കുക, ഒരു പിടിയും തരത്തില്ല. അപ്പൊ ഞാൻ ബിഷപ്പിനോടും കൊച്ചമ്മോടും ഒക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രതികരണവും ഇല്ല. എനിക്ക് എന്റെ അപ്പനും അമ്മയും മരിച്ചു പോയി, എനിക്ക് ആരും പറയാനില്ല. അപ്പൊ അവർക്ക് എന്തോ വാങ്ങുന്നായി. അതുകൊണ്ട് വാർത്ത കൊടുത്ത് ഞാൻ എനിക്ക് കാണണം. അനിച്ചെറിയാന്റെ ജീവന് ഒരു പോറൽ പോലും സംഭവിക്കാതെ അവരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ജേക്കബ് ചെറിയാനും ബിഷപ്പിനുമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മലയിലാണെങ്കിലും താഴ്വരയിലാണെങ്കിലും ഒരു കുടുംബത്തിലെ സ്ത്രീകൾക്കും ഈ ദുരവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.